പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ബ്രഷ് കിട്ടും കേട്ടോ. ബ്രഷ് എവിടെ വടിച്ചു ഞാൻ അവിടെ വെച്ചിനല്ല പോയോ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോണ വീഡിയോ എന്താന്ന് വെച്ചാൽ, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐബ്രോ ജെല്ല് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐബ്രോ ജെല്ല് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലതാണെന്നും തോന്നിയിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് അഫോർഡബിൾ ആണെന്നും തോന്നിയിട്ടുണ്ട്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, കാരണം ബിഗിനേഴ്സ് ആകുമ്പോൾ എന്തായാലും കുറച്ച് പ്രൈസ് കുറവുള്ള സാധനം വാങ്ങിക്കാനേ നോക്കുള്ളൂ. കാരണം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള പ്രൈസ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്നും എന്തായാലും വാങ്ങിക്കില്ല. ചിലപ്പോൾ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അത് നമ്മൾ കൂടുതലായിട്ടും കുറച്ച് പ്രൈസ് കുറവുള്ള സാധനം വാങ്ങിക്കാൻ നോക്കുള്ളൂ, കാരണം നമ്മൾ തുടക്കക്കാരാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വലിയൊരു സാധനം വാങ്ങി പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് ചെറിയൊരു സാധനം വാങ്ങിയിട്ട് പഠിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ പറഞ്ഞ് വലിച്ചു നിൽക്കുന്നില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് മ്യൂസിക് ഫ്ലവർ ജെല്ലിൻ്റെ ഐബ്രോ ജെൽ വിത്ത് ഐലൈനറാണ് കേട്ടോ. ഐലൈനർ ജെല്ലും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഐബ്രോ ജെല്ലും ഉണ്ട്. ഇത് ഞാൻ കുറേ മുൻപ് വാങ്ങിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല കേട്ടോ. കുറേ മുന്നേ വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ പാക്കറ്റൊക്കെ എപ്പോഴോ കളഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇതുപോലെയാണ്, രണ്ട് ഇതേപോലെ ചെറിയ കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ സാധനം വരുന്നത്. ഒന്നിൽ ബ്രൗണും അതേപോലെ ഒന്നിൽ ബ്ലാക്കും ആണ്. ബ്ലാക്ക് നമുക്ക് ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ ബ്രൗണ് നമുക്ക് ഐബ്രോ ജെല്ലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ ഈ ഒരു ബ്ലാക്ക് ഐലൈനർ ജെല്ലുണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ തീരെ ലോങ് ലാസ്റ്റിംഗ് അല്ല, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പരന്നു പോകും. നമ്മളെ കൺമിഷൻ എങ്ങനെയാണോ അതേപോലെ ആട്ടോ എനിക്കിത് ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ഇത് ഞാൻ ഒരു രണ്ട് മൂന്ന് വട്ടം മാത്രമേ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ, അതന്നെ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്രൗൺ ഐബ്രോ ജെല്ലാണ് കേട്ടോ. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നതും ഈ ഒരു ഐബ്രോ ജെല്ലിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ പാക്കേജ് ഇങ്ങനെ വരുന്ന ചെറിയ കുഞ്ഞു ബോട്ടിലാണ്, കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള സാധനം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത് ഇതേപോലെയാണ്. ഇവിടെ ഇതേ മ്യൂസിക് ഫ്ലവർ എന്ന് എഴുതിയിട്ടുണ്ട്. 24 hours ലോങ് വിയർ ജെൽ ഐലൈനർ ആണെന്നൊക്കെ ഉണ്ട്. ഐലൈനറായിട്ട് ഇത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇത് നല്ല ഐബ്രോ ജെല്ലായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ആ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു 1 year ആവാനായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് 199 rupees അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ, അത്രയേ ഉള്ളായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആമസോണിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ എവിടെയെങ്കിലും ഒരു ലിങ്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഐബ്രോ ജെല്ലായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഐബ്രോ ജെല്ലായിട്ട് യൂസ് ചെയ്താൽ ശരിക്കും നമുക്ക് അടിപൊളിയായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ പോവാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വരുന്നവരെ എന്തായാലും നമ്മൾ ഐബ്രോ ഫിൽ ചെയ്തത് അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു ഐബ്രോ ജെല്ലാണ് കേട്ടോ. അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരുപാട് ഡാർക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയായിരിക്കും. ഇത് വെച്ചിട്ട് എങ്ങനെ ഐബ്രോ ഫിൽ ചെയ്യുക എന്നുള്ളത് ഞാനൊരു ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഐബ്രോ ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 199 rupees ആണ്. അഫോർഡബിൾ ആണ്, നല്ല വേർത്ത് ആണ് കേട്ടോ. ഈ സാധനം ഭയങ്കര വേർത്ത് ആണ്. ജെൽ ഐലൈനർ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഐ ഷേഡോ ഒക്കെ എന്ന് വെച്ച് സെറ്റ് ചെയ്താൽ ചിലപ്പോൾ നിന്നേക്കാം, അതെനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അടിപൊളിയാണ്, ഇത് യൂസ് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ഐബ്രോ ജെല്ല് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ മെബ്ലൈൻ്റൊന്നും വാങ്ങിക്കണ്ട. ബിഗിനേഴ്സിനോടാട്ടോ പറയുന്നത്. ഓക്കെ, കയ്യിൽ ബഡ്ജറ്റിനുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ, അപ്പം നമ്മൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള വാങ്ങിയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഐബ്രോ ഫിൽ ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ, ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ബ്രഷ് കിട്ടും കേട്ടോ. ബ്രഷ് എവിടെ വരച്ചു ഞാൻ അവിടെ വെച്ചിനല്ല പോയോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ബ്രഷ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ലൈനറ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബ്രഷും, ഒന്ന് നമുക്ക് ഐബ്രോ ജെല്ല് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബ്രഷും ആണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ച് തരാം കേട്ടോ. ഒന്ന് ദേ ഇതാണ് ഈ ബ്രഷാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദേ ഇതേപോലെയാണ് കേട്ടോ, അതിൻ്റെ മുകൾ ഭാഗം വരുന്നത്. ഇത് ലൈനർ എഴുതാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു ബ്രഷ് പറയുമ്പോൾ ദേ
ഇതാണ്. ഇത് നമുക്ക് ഐബ്രോ ഒക്കെ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. അത് ഇങ്ങനെയുള്ള ഒരു ബ്രഷാണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഐബ്രോ ചെയ്താം. പിന്നെ ഞാൻ ഇത് ഇതിൻ്റെ കൂടെ കിട്ടില്ല കേട്ടോ. ഇത് ഞാനായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോയിൽ, ഇത് ഈ ഒരു സ്പൂളി ഞാൻ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വെച്ചാണ്. കാരണം ഇതിങ്ങനെയാകുമ്പോൾ നമുക്ക് സുഖമാണ്, രണ്ടും ഒരുമിച്ച് കിട്ടും. മറ്റേത് ഇത് വേറെ സ്പൂളി വേറെ അങ്ങനെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത ഒരു എളുപ്പപ്പണിയാണ് ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ ഈ ഒരു സംഭവം ഉരുക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. നമ്മളെ പഴയ മസ്കാറിൻ്റെ ഒക്കെ ബ്രഷ് ഉണ്ടാവില്ല, അതെടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും ഞാൻ അങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രഷിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ട്. കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കൈയിൻ്റെ മുകളിൽ എവിടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാട്ടോ. അത് ഓക്കെ, നല്ല ഡാർക്കായിട്ടുള്ള ബ്രൗൺ ആണ് കേട്ടോ. ലൈറ്റ് ബ്രൗൺ അല്ല, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതേ ആദ്യം ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം നമ്മളെ ഐബ്രോസ്. ഓക്കെ, എന്നിട്ട് ദെൻ നമ്മൾ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഓക്കെയാണ്. കാരണം എനിക്ക് കുറച്ച് കട്ടിയുള്ള പിരികയായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഷെയ്ഡായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലാക്ക് യൂസ് ചെയ്താലും വലിയ കുഴപ്പം എനിക്ക് തോന്നാറില്ല. പക്ഷേ ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അധികം കട്ടിയിൽ യൂസ് ചെയ്യാറില്ല, കുറച്ച് കട്ടി കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഓക്കെയാണ് സംഭവം. അപ്പോൾ അത് ഇതേപോലെ ഫില്ല് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പം ഞാനിത് രണ്ടും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അതിൽ കിട്ടുന്ന ഈ ഒരു ബ്രഷ് കുറച്ച് കുഞ്ഞു ബ്രഷാണെന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് വട്ടം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെ സെറ്റാവും കേട്ടോ. കാരണം ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രിബിൾ ഉണ്ടാവും, പിന്നെ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, എൻ്റെ അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് നല്ല രീതിയിൽ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി ഐബ്രോ ജെല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഐലൈനർ ജെല്ലിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ല കേട്ടോ. ഇത് എന്തായാലും കൺമിഷി പോലെ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇട്ട് നോക്കിയിട്ട് തന്നെ ഞാൻ കണ്ണിങ്ങനെ തുറക്കുമ്പോഴത്തേക്ക് ഇത് എൻ്റെ ഈ മുകളിൽ ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് പറയില്ല. പക്ഷേ നമ്മൾ എന്തായാലും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടിയാണ് കിട്ടുക. ഇത് മാത്രമായിട്ട് കിട്ടൂല, ഈ ഒരു ഐബ്രോ ജെല്ലായിട്ട് എന്തായാലും കിട്ടൂല, രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് കിട്ടുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് ബ്രഷും കിട്ടും. അപ്പോൾ ശരിക്കും 199 rupees വേർത്ത് ആണ്. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐലൈനർ ജെല്ല് യൂസ് ചെയ്തിട്ട് അവർക്ക് പിരികൊക്കെ വരച്ച് കൊടുക്കാൻ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഈ സാധനം വെറുതെ കളയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.